ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില. 39,99,000 രൂപ മുതൽ സ്വന്തമാക്കാം. മമ്പടങ്ങാടിയിലെ തുണിക്കടയിൽ യുവാവ് മരണപ്പെട്ട സംഭവത്തിൽ കടയുടമയുടെ മകനടക്കമുള്ള 12 പേർ പിടിയിൽ. ക്രൂരമർദ്ദനം താങ്ങാനാവാതെ യുവാവ് ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ കൂടുതൽ അറസ്റ്റുണ്ടാവുമെന്നും നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ പി വിഷ്ണു പറഞ്ഞു. മമ്പാട് ടൗണിലെ ടെക്സ്റ്റൈൽസ് ഗോഡൌണിൽ ഇൻഡസ്ട്രിയൽ ജീവനക്കാരനായ പുലിക്കോട്ടിൽ മുജീബ് റഹ്മാൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതായി കണ്ടെത്തിയ സംഭവത്തിലാണ് 12 പേരെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മഞ്ചേരി തൃക്കലങ്ങോട് കാരക്കുന്ന് 32 സ്വദേശികളായ അബ്ദുൽ ഷഹദ്, കുഞ്ഞു മുഹമ്മദ്, മുഹമ്മദ് അനസ്, അബ്ദുൽ അലി, ജാഫർ, ഷബീർ അലി, മുഹമ്മദ് മിഷാൽ, ഷബീബ്, മർവാൻ, മുഹമ്മദ് റാഫി, ഫാസിൽ, മുഹമ്മദ് റാഫി എന്നിവരെയാണ് പോലീസ് ഇൻസ്പെക്ടർ പി വിഷ്ണു തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്തത്. സംഘം ചേർന്ന് തട്ടിക്കൊണ്ടുപോകൽ, തടങ്കലിൽ വെച്ച് മർദ്ദനം, ആത്മഹത്യാ പ്രേരണ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. മരണപ്പെട്ട മുജീബിന് ക്രൂരമായി മർദ്ദനമേറ്റിട്ടുണ്ട്. തല മുതൽ കാൽപാദം വരെ മർദ്ദനത്തിൽ മുറിവേറ്റ പാടുണ്ട്. ദേഹമാസകലം വടികൊണ്ട് അടിയേറ്റ പാടുകളുമുണ്ട്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് മമ്പാട് ടൗണിലെ സൊലു ടെക്സ്റ്റൈൽസിന്റെ 1-ാം നിലയിലെ ഗോഡൌണിൽ മൃതദേഹം കണ്ടെത്തിയത്. കീഴ്ശേരിയിൽ ഇൻഡസ്ട്രിയൽ ജോലിയെടുക്കുന്ന മുജീബുമായി പ്രതികൾക്കുണ്ടായിരുന്ന സാമ്പത്തിക ഇടപാടാണ് മർദ്ദനത്തിലും തുടർന്ന് മരണത്തിലും കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കമ്പി വാങ്ങിയ വകയിൽ നൽകാനുള്ള 1.5 ലക്ഷം രൂപ പറഞ്ഞ സമയത്ത് നൽകാത്തതിനാലാണ് ഇയാളെ കൊണ്ടുവന്ന് മർദ്ദിച്ചത്. മർദ്ദനം സഹിക്കാനാവാതെ ഇയാൾ തൂങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് പറയുന്നത്. പോലീസ് എത്തുമ്പോൾ നിലത്ത് തുണി കൊണ്ട് മൂടിയ നിലയിലായിരുന്നു മൃതദേഹം. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. Add a touch of style to your first use with Lenora. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. ആഗ്രഹങ്ങളെല്ലാം ആഘോഷമാക്കി ജനഹൃദയങ്ങൾ കീഴടക്കി മലബാറിന്റെ രാജവീതിയിൽ 50,000-ൽ പരം സംതൃപ്തരായ കസ്റ്റമേഴ്സിന്റെ പിന്തുണയിൽ ആമോറ വിന്റർ കളക്ഷൻ മമ്പാട് ആനക്കയം.